തകർന്ന റോഡിലൂടെ ലോറികൾ ചേറിപ്പായുന്നു. പൊടിശല്യം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി വീട്ടമ്മമാർ റോഡിലേക്ക് ഇറങ്ങി. ഉഴലപ്പതി ചന്തപ്പേട്ടയിലെ 50 വീട്ടമ്മമാരും യുവാക്കളും ചേർന്ന് ലോറികൾ തടഞ്ഞു. അമിതഭാരം കയറ്റിവന്ന 10 ലോറികളാണ് നാട്ടുകാർ തടഞ്ഞിട്ടത്. കൂപ്പാണ്ടക്കൗണ്ടനൂർ മുതൽ ഉഴലപ്പതി വരെയുള്ള റോഡിലൂടെ പതിവായി ലോറികൾ ചീറിപ്പായുന്നത് മൂലം ടാറിന്റെ അംശം പോലും റോഡിൽ കാണാറില്ല. ഒരു ലോറി കടന്നുപോയാൽ ഏറെ നേരത്തേക്ക് മഞ്ഞുമൂടിയ പ്രതീതിയാണ് ഇവിടെ. എല്ലാവരും പൊടി കൊണ്ട് ഒരുപാട് ശ്വാസം മുട്ടിയിരിക്കുകയാണ്. റോഡേ ഇല്ല ഞങ്ങളുടെ അവിടെ. അതിന് 100 ലോറികളാണ് രാത്രിയും പകലും വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാതെ വഴിയില്ല. ലോറി വരാൻ പാടില്ല. ലോറി വന്നാൽ ഞങ്ങൾ വേറെ ആക്ഷൻ എടുക്കും. സമീപത്തെ വീടുകളിലുള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ചു തുടങ്ങിയതായും പൊടിശല്യം മൂലം ഭക്ഷണം കഴിക്കാനാവുന്നില്ലെന്നും വീട്ടമ്മമാർ പറയുന്നു. പ്രദേശത്തെ കരിങ്കൽ റാഡുകളിലേക്കുള്ള ലോറികളാണ് ഇടവേളയില്ലാതെ പോകുന്നത്. ഇവർ തന്നെ റോഡിലേക്ക് ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിച്ച് നനച്ചാണ് സർവീസ് നടത്തുന്നത്. എന്നാൽ വെള്ളമൊഴിക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീഴുന്നത് പതിവാകുന്നതായും പരാതിയുണ്ട്. മേനോൻപാറ മുതൽ ഉഴലപ്പതി വരെ റോഡിൽ കുണ്ടും കുഴിയുമാണ്. 2 കൊണ്ട് 18 അപകടങ്ങളും 2 നടന്നിട്ടും അമിതഭാരം കയറ്റിവരുന്ന ലോറികളെ നിയന്ത്രിക്കാൻ അധികാരികൾക്ക് സാധിക്കുന്നില്ല. പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ ഓഫീസിലെത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായി ചർച്ച നടത്തി. റോഡ് നന്നാക്കാനുള്ള തുക അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ഉറപ്പു നൽകി. റോഡ് പണി പൂർത്തിയാകുന്നതുവരെ ലോറികളുടെ ഓട്ടം നിയന്ത്രിക്കുന്നതിന് വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. UTV News പാലക്കാട്.